هاي بليس بس ليك لارك صعب لارك سوغل لارك بير مالا كمان ما تعرف تلاه أبل نامك كنا ما لير ما عن أشارة أنا نامل متين بتهات عند تيدا هذا بناوري كتير ما لير ما عن أشارة إبراسم بناوري عند تير كذا ما لار دي بدو أشار أنا نامل تعال لله عند لايك كيا سبسكرايب أنا بيل بدر كنا برتن كذا أبل نامك تورا كام أي نو بوري كاري كذا برجع راندو نواسا هذا بيردان بومب هذا إنجنا رال بيلكي هذا شامسير تالي برم ماننا ده برهنا സ്ഥലത്തുനിന്ന് ഓട്ടോ റിക്ഷ ഓടിക്കുന്ന അദ്ദേഹം കുറച്ച് ദിവസമായിട്ട് പറയുന്നത് എൻ്റെ പേരെന്ന് പറയണം. തീർച്ചയായിട്ടും ഷംസീറെ ഒരു എല്ലാ ഓട്ടോറിക്ഷക്കാർക്കും അവിടെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അദ്ദേഹം. വർഷങ്ങളായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ കൂടെ പേര് കേൾക്കാൻ ഒരു ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് സാധിച്ചു കൊടുക്കാം അല്ലേ. നമുക്ക് വലിയ കഷ്ടമില്ല അദ്ദേഹത്തിന് അതൊരു സന്തോഷമായിട്ട് കുടുംബത്തിനൊക്കെ സന്തോഷമായിട്ട്. അപ്പോൾ എല്ലാ ഓട്ടോറിക്ഷക്കാർക്കും കാര്യം ഞാനും പണ്ടൊക്കെ ഓട്ടോറിക്ഷ ഒക്കെ ഓടിച്ചിട്ടുള്ള മീൻ പണ്ട് ആപ്പയിലൊക്കെ മീൻ കച്ചവടത്തിനൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഓട്ടോറിക്ഷക്കാർ എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. ഇപ്പോഴും നമ്മൾ ഓട്ടോറിക്ഷയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഓട്ടോറിക്ഷക്കാർക്കും ഒരു ഹായ് പറയുന്നു, ഒരു നമസ്കാരം. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. അപ്പോൾ അച്ചാറിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളോ പരിചയപ്പെടുത്താം. ഇത് ഞാൻ 1 കിലോ മാങ്ങയാണ് നമ്മൾ അച്ചാറിന് വേണ്ടി കരുതിയിരിക്കുന്നത്. ഉലുവ, കടുക്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുറച്ച് എരിവെള്ള മുളക് പൊടി, ഉപ്പ് പൊടി, കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, കുറച്ച് വെളുത്തുള്ളി, നല്ലെണ്ണ, കറിവേപ്പില, കായപ്പൊടി ഒക്കെ എരിവിന് ആവശ്യമുള്ള കുറച്ച് പച്ചമുളക്. അപ്പോൾ നമുക്ക് ഈ മാങ്ങാച്ചാറിടുമ്പം ഒരു കാരണവശാലും വെള്ളമായ തൊടുവേ വില വെള്ളം തൊടുകയേ ഇല്ല. കാര്യം വെള്ളം ഉണ്ടാക്കി അത് വെള്ളമല്ല ദൂരം ഉണങ്ങിയ കോട്ടൺ തുണി കൊണ്ട് തുടച്ച് അല്ല ഇതുപോലെ നാപ്കിന് വില ഇട്ട് തുടച്ച് വൃത്തിയാക്കണം. കാര്യം ഇത് കുറച്ച് ദിവസം ഇരിക്കേണ്ടതായതുകൊണ്ട് വെള്ളം കാണല്ലോ. ഇതേപോലെ നല്ലപോലെ ഈർപ്പം മൊത്തം തുടച്ചെടുക്കുക. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നല്ലപോലെ ഒരു മാങ്ങാച്ചാറിടാം. ഇതേപോലെ വിളഞ്ഞ മാങ്ങ ആയിരിക്കണം നമ്മൾ അച്ചാറിന് വേണ്ടി എടുക്കേണ്ടത്. ഇതേപോലെ ചെറുതായിട്ട് അരിയാതെ ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കുക. ഞാൻ വിളഞ്ഞ മാങ്ങ ഉണ്ടെങ്കിൽ കുരുകുരാന്ന് അരിഞ്ഞിടാതെ ആ കറി എന്നാലേ അത് നല്ലപോലെ അത് കഷ്ണമായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഈ മാങ്ങായി കപ്പയൊക്കെ ഒരുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉപ്പ് കൂട്ടിയും തിന്നാൻ തോന്നും അല്ലേ. ഈ മാങ്ങായ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ. ഇച്ചിരി ഉപ്പ് അവിടെ പൂക്ക ഓ അതൊരു ഭയങ്കര സംഭവം. ചക്ക, വാക, കപ്പ അല്ലേ. ആ അപ്പം നമുക്ക് ഇത് അരിഞ്ഞ് വെക്കാം. ഇതേപോലെ ഞാൻ കാണിക്കാൻ വേണ്ടി ഇതേപോലെ നമുക്ക് കഷ്ണങ്ങളായിട്ട് ഇതേപോലെ കണ്ടോ. നമ്മൾ മാങ്ങാച്ചാർ സാർ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ചെറുതായിട്ട് നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ചെറിയതായിട്ട് മാങ്ങ അരിഞ്ഞ് അത് മിന്നാരിയൊക്കെ ഒഴിച്ച് നമുക്കത് അങ്ങനത്തെ ഒരു അച്ചാർ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ രീതിയല്ല ഇത് നമുക്ക് വഴിയ വരുന്നവരെന്ന് കാണിക്കാം. ഇതേപോലെ അപ്പം നമുക്ക് മാങ്ങാച്ചാർ ഇട്ടേക്കാം അല്ല. ആ പെരുന്നാളൊക്കെ കണ്ടായിരുന്നു പോയില്ലെങ്കിലും കുഴപ്പമില്ല. ചൂടല്ലേ, ചൂട് സമയത്ത് സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വെയിൽ കാരണം പിന്നെ അങ്ങ് മാടിച്ചങ്ങിരുന്നു. നിങ്ങളെയൊക്കെ എല്ലാവരും ചോദിക്കും പെരുന്നാളായിരുന്നു ഒരിടത്ത് പോയില്ലെന്ന്. ഒരിടത്തും പോയില്ല. രാവിലെ വള്ളിയിൽ പോയി ഇവിടെ വന്നിരുന്ന് ഫുഡും കഴിച്ച് കയറി കിടന്നൊക്കെ ഉറങ്ങി. അന്ന് ഉച്ച കഴിഞ്ഞ് പോകുന്ന പിന്നെ അങ്ങ് വഴിയായി വെയിൽ. എന്നാ പെരുന്നാൾ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ വലിയ പാടാ അറിയാമല്ലോ. ഇപ്പോഴത്തെ ചൂടിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അത് കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് ക്ഷീണത്തിലാവും. എന്നാൽ അത് വേണ്ട വെയിലൊക്കെ മാറിയിട്ട് നമുക്ക് എപ്പോഴും ഇനി പോകാം. അപ്പം നമുക്ക് മാങ്ങയൊക്കെ ഇതേപോലെ ഏക കഷ്ണങ്ങളാക്കി അങ്ങോട്ട് അരിഞ്ഞ് വെക്കുക. ആ ഇനി നമുക്ക് അച്ചാറിടാം അല്ല. നമുക്ക് അടുപ്പൊക്കെ ഒന്ന് കത്തിക്കാം. ആ ഇനി ഇത് അങ്ങോട്ട് വെക്കാം. അപ്പം നമുക്ക് അടുപ്പ് കത്തിച്ച് ഈ ഉരുളിക്കകത്താണ് നമ്മൾ അച്ചാർ വെക്കുന്നത്. ഇത് 200 ഗ്രാം നല്ലെണ്ണയാണ്. നല്ലെണ്ണയോ കടുകെണ്ണയോ എടുക്കാം അച്ചാറിന്. കാരണം ഈ ഇങ്ങനത്തെ എണ്ണയാകുമ്പോൾ അഴുക്കാതിരിക്കാം. അപ്പോൾ നമുക്ക് 200 ഗ്രാം അതങ്ങ് മൊത്തം ഒഴിക്കുകയാണ്. 200 ഗ്രാം 50 രൂപയുടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ആ 250 300 ഗ്രാം ഇട്ടാലും കുഴപ്പമില്ല. 1 കിലോയ്ക്ക് 1 കിലോ മാങ്ങയ്ക്ക് ഒരു ഏകദേശം ഒരു 300 ഗ്രാം ഉണ്ടാലും ഇല്ല നമ്മുടെ 200 ഗ്രാം ഉള്ളതായിരുന്നു അതുകൊണ്ട്. ആ നമ്മൾ ഈ അടുപ്പ് കൊടുത്ത് കത്തിക്കുകയാണ്. ആ ഇത് എണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഈ ഉരുളിയിലാകുമ്പോഴത്തേക്ക് ഒന്ന് ചൂടാക്കി ഇട്ടാൽ ഇത്തിരി താമസം വരും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്ത് നമ്മൾ എന്താ ചെയ്യുന്നറിയോ. ഇതിൻ്റെ അകത്ത് കുറച്ച് കടുകിടാം. നമ്മൾ ഇതേപോലെ വലിയ സ്പൂണിന് ഒരു 2 സ്പൂണ് ഏകദേശം ഒരു 50 ഗ്രാം എങ്കിലും ഇട്ടോണം.
എന്നിട്ട് നമ്മൾ ഉലുവ ഒരു 2 ടീസ്പൂൺ ഉലുവ നമ്മൾ ആദ്യം ഇത് എണ്ണ ഇല്ലാതെ ഒന്ന് പൊട്ടിച്ചെടുക്കുക അപ്പോൾ അതൊന്ന് റെഡി ആവട്ടെ പളവളാതെ പൊട്ടുന്നുണ്ട് അപ്പോൾ പൊട്ടിയതിന് ശേഷം വാങ്ങി വെക്കാം തീ കുറച്ച് വെച്ചാൽ മതി എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആദ്യമേ തന്നെ ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ഏകദേശം ഒരു 50 ഗ്രാം വെളുത്തുള്ളിയുണ്ട് ആ ഒരു 50 ഗ്രാം വെളുത്തുള്ളി നമ്മൾ അങ്ങോട്ട് ഇടുകയാണ് വെളുത്തുള്ളി ഇച്ചിരി കൂടുതലിരുന്നാലും കുഴപ്പമില്ല ഇതേപോലെ ഒരു 2 കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കും നമ്മൾ അതുകൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം ഇതേപോലെ എരിവിനാവശ്യമുള്ള ഒരു 3-4 പച്ചമുളക് അതുകൂടെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടു എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ ഇതാ ഇത് കറി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂക്കണം ഇതിപ്പോൾ ഈ റെഡി ആയിട്ടുണ്ട് നമുക്കിത് അങ്ങ് നിർത്താം മതി ഇത് കണ്ടോ ചുമന്നല്ലേ ഇത് കൈ പൊള്ളാതെ ചെറുതായിട്ട് തണുത്തതിന് ശേഷം ആ ചാറിൻ്റെ അകത്തോട്ടിട്ട് പൊടിക്കുന്നതിൻ്റെ ആ മസാലയൊക്കെ പൊടിക്കുന്ന ചാറില്ല അതിൻ്റെ അകത്തോട്ടിട്ട് ഒന്ന് പൊടിച്ചോണ്ട് വരിക കേട്ടോ നല്ല പൊടിഞ്ഞോട്ട് അത് പൊടിച്ചോട്ട് വരട്ടെ നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് ചുമക്കണം ഇതിപ്പോൾ ദേ ഒന്നും ആയിട്ടില്ല കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലിടാം ബാബാ ആ മതി മതി എല്ലാവരും പൊടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഇഞ്ചി അങ്ങോട്ട് തീരെ അങ്ങോട്ട് കുറച്ച് വെക്കുക ചെറിയ തീ തിന്നാൽ മതി ഇനി നമുക്ക് ഇതിനകത്ത് അച്ചാറുള്ള പൊടികളൊക്കെ ചേർക്കണം ഇത് കാശ്മീരി മുളക് പൊടിയാണ് 1 കിലോയുണ്ട് നമ്മൾക്ക് ഏതായാലും 3 ടേബിൾ സ്പൂൺ ഇതുപോലെ വലിയ സ്പൂണിന് മുളക് പൊടി 3 അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആ ഇത് എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ അതൊരു 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് പിന്നെ അച്ചാർ നേരം ഇല്ല ഇനി പിന്നെ എന്താ അച്ചാർ ഇനി നമുക്ക് കായപ്പൊടി ചേർക്കണം ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് കായപ്പൊടി ആ മതി 1 ടീസ്പൂൺ ഏകദേശം അത്രയുണ്ട് നമ്മൾ 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കും എന്നിട്ട് നന്നായിട്ട് ചെറിയ തീയേ കൊടുക്കാവുള്ളൂ തീ കൂട്ടി വെക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് കടുകും ഉലുവായും കൂടെ ചെറുതായിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ പൊടിച്ചോണ്ട് വന്നതാണ് ഇനി അതുകൂടെ നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇടാം ആ ഇളക്കി ആ ഉപ്പ് പൊടി കറി അച്ചാറിനുള്ള ഉപ്പ് വേണമല്ലോ ഞാനിപ്പം 1-2 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി അങ്ങോട്ടിടാം എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് നിർത്താം ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മളെ മാങ്ങ അച്ചാറുണ്ട് ഇതൊന്ന് ആ തിളയൊന്ന് മാറിയ ശേഷം നമുക്ക് മാങ്ങ ഇടാറുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ മാങ്ങ അച്ചാറിൻ്റെ ഗ്രേവി ആ ഇനി ഇനി നോക്കിക്കും ഇത്ര സത്യം 30 ദിവസവും നമ്മൾ ഈ സാധനത്തിന് നോയമ്പ് ഉറപ്പിന് മാത്രമാണ് നമ്മൾ നിങ്ങൾ ചാനൽ നോക്കിയാല് നമ്മൾ തൊട്ടിട്ടേ ഇല്ല നോയമ്പ് ഉറപ്പിൻ്റെ സമയത്താണ് നമ്മൾ അതിൻ്റെ ഉപ്പ് വരും ഒക്കെ നോക്കിയിരിക്കുന്നത് ഇപ്പം നോയമ്പ് കഴിഞ്ഞല്ലോ ഇനി ധൈര്യമായിട്ട് നോക്കാം നോക്കിക്കോ ഉപ്പൊക്കെ വേണമെന്നിട്ട് നോക്കിക്കോണം ഈ നമ്മളിവിടെ ഈ ഉപ്പുണ്ടോ ആ ഉപ്പ് ഉപ്പൊക്കെ ഉണ്ട് എരിവ് എരിവും എല്ലാം കറക്റ്റ് ആ ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മാങ്ങ അങ്ങോട്ട് ഇളക്കി കൂട്ടണം നമ്മുടെ 1 കിലോ മാങ്ങ ആ കുറേശ്ശെ അങ്ങോട്ട് ഇട്ടൂടെ ഇളക്കി 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 അങ്ങോട്ട് കൊടുക്കുക കൈ പൊള്ളല്ലേ അപ്പോൾ ഇതേപോലെ മാങ്ങാച്ചാർ ഉണ്ടാക്കിയ കുറേ നാൾ ഇരുന്നോളും കേട്ടോ അഴുക്കാതെ ഇരുന്നോളും കാര്യം എന്നാ വെച്ചാൽ വെള്ളം തൊടുകയും ചെയ്യരുത് വെള്ളം തൊട്ടിട്ടുള്ള ഇതിൻ്റെ പരിപാടി കഴിയും അതുകൊണ്ട് വെള്ളം ചേർക്കാതെ ഇതേപോലെ ഒരു ഞാൻ പറഞ്ഞില്ല ഞാനൊരു 200 ഗ്രാം നല്ലെണ്ണേ ചേർത്തുള്ളൂ ഒരു 100 ഗ്രാം ചേർക്കാം
കേട്ടോ ഇതിന്. കാര്യം ഈ മാങ്ങ അച്ചാർ റെഡി ആയതിനു ശേഷം ഉപ്പിക്കാത്ത വില ഇടുമ്പോഴത്തേക്ക് ഇത്തിരി നല്ലെണ്ണ ഉണ്ട ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു മൂന്ന് ദിവസം ഇവൻ ആനക്കാട് ഇടുന്നുണ്ട്. ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് എടുത്ത് അഴിച്ചു കൊടുക്കുക, നല്ല അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് ഇത് ചെറിയ കുപ്പി അതിനകത്തോട്ട് ഒഴിക്കാം. കുപ്പി ഒരു കാരണവശാലും വെള്ളമായം കുപ്പിക്കകത്തുണ്ടാവല്ല കേട്ടോ. വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കഴുകി വൃത്തിയാക്കിയ ശേഷം വെയിലത്ത് വെച്ച് ഉണക്കുക, അപ്പോൾ എല്ലാം ഈർപ്പം പോലും. അതിനുശേഷം മാങ്ങ ഇതുപോലെ അച്ചാർ റെഡിയാക്കി നമ്മളിങ്ങനെ കുപ്പിക്കകത്തോട്ട്. ആ ഒരു കുപ്പിലെടുക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടേ. ഇതുപോലെ ഇത് ഇതേപോലെ ഒരു കുപ്പിക്കകത്ത് പുളി കുറവാണെങ്കിൽ അതല്പം പിന്നെ അത് ചേർത്തണം. മാങ്ങ പുളിയുള്ള ഇപ്പം ഇഷ്ടം പോലെ ഉണ്ടല്ലോ പുളിയുള്ള മാങ്ങ. കഴിവതും പുളിയുള്ള ചെറിയൊരു പുളിയുള്ള മാങ്ങ വന്നേ വേണം, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ഞാനിപ്പം ഇതിൻ്റെ അകത്തോട് അല്പം നല്ലെണ്ണയോടെ ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാനിത് കാണിക്കാം ഈ അച്ചാറെങ്ങനെ ഉണ്ടെന്നുള്ളത് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ആ അത്രേ ഉള്ളൂ. അപ്പം ഒരു കഷ്ണം മാങ്ങ ഇവിടെ എടുക്കുക. ഏ കഴിച്ചു നോക്ക്. എനിക്കാണ് ഇത് അലുവായോ. അച്ചാർ ഭയങ്കര ഇഷ്ടം എനിക്കതാണെ. വായിക്കാത്ത വെള്ളം വരും. ഈ മാങ്ങോട്ടോ നല്ല ഒന്നും പറയാനില്ല. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തി ഇങ്ങനെ തന്നെ ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ. പക്ഷേ ഇങ്ങനെ അച്ചാറിട്ടിട്ട് ഉടനെ കഴിക്കല്ലേ, കാര്യം അതല്ല അതിൻ്റെ ടേസ്റ്റ്. രണ്ട് മൂന്ന് ദിവസം ഒന്ന് അവൻ ഇതിലിരുന്ന് ആ പരുവം ആകുമ്പോഴത്തേക്ക് എടുത്തൊന്ന് ഉപയോഗിച്ചു കൊണ്ട് കിടുക്കാത്ത മീൻ ഉള്ള അച്ചാറായിരിക്കും. അപ്പം നമ്മൾ ഇതിന് മുമ്പ് മാങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട്, ചെറുതായിട്ട് മാങ്ങ അരിഞ്ഞ് അച്ചാർ സാധാരണ നമ്മൾ ഇടുന്നില്ലേ. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കാണാം കേട്ടോ. തീർച്ചയായിട്ടും ഇട്ടേക്കാം. ഈ മാങ്ങ അച്ചാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി വലുപ്പം കൂട്ടി ഇതേപോലെ, അതായത് മാങ്ങ വേവിക്കാതെ അല്ലേ, ഇങ്ങനെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാങ്ങ അച്ചാറാണ്. കാര്യം ഇത് അടുക്കകത്തും ഇല്ല. ആ നല്ല അതെ, ഒരു ഇതാകുമ്പോൾ കുറച്ച് നാളത്തേക്ക് നമുക്ക് കേടാകാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കഞ്ഞിക്ക ചോറിനോ ഒക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു അച്ചാറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളും ഒക്കെ ഞങ്ങളെ അറിയിക്കണം കേട്ടോ. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. ബെൽ ബട്ടണൊക്കെ അമർത്തണം. വേറെ ഒരുപാട് പെട്ടെന്ന് വരാം. ബൈ.